ഫോൺ ചോർത്തൽ വിവാദം തള്ളി കേന്ദ്ര സർക്കാർ മനപൂർവ്വം തെറ്റിദ്ധാരണ പരത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ലോക്സഭയിൽ പറഞ്ഞു. സഭ സമ്മേളിക്കാൻ ഒരു ദിവസം മാത്രം മുൻപ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത സംശയമുണ്ടാക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ കക്ഷികൾ ബഹളമുണ്ടാക്കി. പുതിയതായി ചുമതലയേറ്റ മന്ത്രിമാരെ പരിചയപ്പെടുത്തുന്ന പ്രധാനമന്ത്രിയുടെ പ്രസംഗവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ടു. രാജ്യസഭയിലും ലോക്സഭയിലും പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ ബഹളം. ജനോപകാരപ്രദമായ ആരോഗ്യപരമായ ചർച്ചകളാണ് പാർലമെന്റിൽ വേണ്ടതെന്നും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏത് വിഷയവും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. प्राथमिकता देते हुए इसकी चर्चा हो, साथियों ये सदन परिणामकारी हो, सार्थक चर्चा के लिए समर्पित हो. देश की जनता जो जवाब चाहती है वो जवाब सरकार को देने की पूरी तैयारी है. मैं सभी माननीय सांसदों से, सभी राजनीतिक दलों से आग्रह करूंगा कि वो तीखे से तीखे सवाल पूछें, धारदार सवाल पूछें, लेकिन शांत वातावरण में सरकार को जवाब का मौका भी दें ताकि जनता जनार्दन के पास सत्य पहुंचाने से लोकतंत्र को भी ताकत मिलती है, जनता का भी विश्वास बढ़ता है और देश की गति भी तेज होती है प्रगति की. സ്ത്രീകളും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള അംഗങ്ങളും കൂടുതലുള്ള സഭയുടെ ആദ്യ ദിനം ആവേശകരമായിരിക്കുമെന്നാണ് താൻ കരുതിയതെന്നും അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഫോൺ ചോർത്തൽ വിവാദത്തിൽ ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ലോക്സഭയിൽ വ്യക്തമാക്കി. ചില കേന്ദ്രങ്ങൾ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പരത്തുകയാണെന്നും സഭാ സമ്മേളനങ്ങൾക്ക് തൊട്ടുമുൻപായി ഉയർന്ന ആരോപണങ്ങളിൽ ഗൂഢാലോചന ഉണ്ടോയെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രണ്ടു തവണയാണ് സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിന് പുറത്തും പ്ലക്കാർഡുകൾ ഉയർത്തി അംഗങ്ങൾ പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനം ഡൽഹി.